ഹായ്. അപ്പോഴേ ഇന്ന് എന്നാ പരിപാടി? ഇന്നല്ലേ ഇന്നൊരു കുഞ്ഞേക്കാ ഒരു പരിപാടിയാണേ. ഞാന് ഇത് കണ്ടോ, നമ്മുടെ പൊട്ടുകടലില്ലേ, പൊട്ടുകടല പൊട്ടുകടല വെച്ചിട്ട് അതിന്റെ കഥയും കൂടെ പറയാം. ഇത് ഞാൻ വെല്ലിങ്ങാടി പോയപ്പോ രണ്ടും ഓരോ കിലോ മേടിച്ചോണ്ട് വന്നു. ഏത് പൊട്ടുകടലയും മേടിച്ചു, ഈ നല്ല കടലയും മേടിച്ചു. അത് അല്ല, നല്ല കടലാന്ന് വെച്ചാൽ നല്ല കടലയും മേടിച്ചു. നല്ല കടലെന്ന് ഇവിടെ പിള്ളേർ പറയുന്ന. എന്നിട്ട് ഇവളുമാർ രണ്ടും ഈ കടല മാത്രമേ തിന്നുള്ളൂ. ഈ കടല ഇവർക്ക് ഇറങ്ങൂല. ഏ, അത് വേണ്ട അനുമതി. അങ്ങനെ ഈ കടല മൊത്തം ഇവിടെ ബാക്കി ഇരിക്കുക. എന്നാലും ഞാൻ ഓർത്തു, ഇവര് ഏത് നേരം അച്ചാച്ചൻ അങ്ങാടിക്ക് പോകുമ്പോ കടലമുട്ടായി മേടിച്ചിട്ടുണ്ടോ, കടലമുട്ടായി മേടിച്ചിട്ടുണ്ടോ എന്ന് പറയും. ഞാൻ ഓർത്തു, പൊഷ് പൊട്ടുകടല വെച്ച് കടലമുട്ടായി ഉണ്ടാക്കിയ നല്ല അന്തസ്സായിട്ട് തിന്നുകൊണ്ട് നടത്തോളും, അല്ലെങ്കിൽ ഞാൻ ഈ കടല പിന്നെ എന്നെ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഇതാണെങ്കിൽ നല്ല സാധനമല്ലേ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ, ഇവരുടെ വയറ്റിലൊന്നും എത്തിക്കണ്ടേ. അന്നേരം ഞാൻ ഓർത്തു കടലമുട്ടായി ഉണ്ടാക്കാന്നേ. കടലമുട്ടായി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ലതായിട്ട് തട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ആരെങ്കിലും ഒക്കെ വീട്ടിൽ കടലയൊക്കെ മേടിച്ചോണ്ട് വന്ന് ചെത്ത് തീരാതെ ബാക്കിയിരിക്കുള്ള ഒരു വേന്ന് കടലമുട്ടായി ഉണ്ടാക്കിക്കോട്ടെ ഓർത്തു. അപ്പൊ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവ് കണക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതിനൊരു ഏകദേശം കണക്കിന് കുറച്ച് ശർക്കരയും കുറച്ച് കടല എടുത്തിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് ഓൾറെഡി വറുത്ത കടല, എന്നാലും നമുക്ക് ഈ കടല ഒന്ന് ചൂടാക്കി എടുക്കാം, എന്നാലേ അതൊരു വൃത്തിയാവും. ഇനി നമുക്ക് ഈ പൊട്ടുകടലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് വറുത്തെടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് പൂട്ടാൻ മതി കേട്ടോ. ഇത് ഓൾറെഡി നല്ലോണം വറന്ന കടലയാ. എന്നാലും ഇത് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോഴത്തേക്ക് നല്ല മണം വരാൻ തുടങ്ങി. ഇനി ഇത് അടുപ്പേന്ന് മാറ്റട്ടെ കേട്ടോ. നേരത്തെ ഉരുക്കിയിട്ട് അതിനകത്തെ വേസ്റ്റ് ഒക്കെ കളഞ്ഞു വെച്ച ശർക്കരപ്പാനിയാണ്, അതൊക്കെ അവനവൻ്റെ നേരത്തിന് ഒരിച്ചിരി അങ്ങ് എടുത്താൽ മതി. അത് എടുത്ത് വെച്ച് നമുക്കിതൊന്ന് കുറുക്കണം. അതിന് ഇതൊരു പരുവത്തിലാവണം, അതാ ഇതിന്റെ കണക്ക്. ഇതുണ്ടല്ലോ, നമ്മള് ഇത് കുറച്ചു നേരം കുറുക്കി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പോ ഉണ്ടല്ലോ, ഇത് വെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കിട്ടണം, അതാ ഇതിന്റെ പരുവം. നമുക്ക് കടലമുട്ടയൊക്കെ പൊട്ടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അങ്ങനെ ആയി കിട്ടണം. എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ അടുപ്പ് അത്ര പരിചയമില്ല കേട്ടോ. നമ്മൾ ഈ വിറക് വെച്ച് അടുപ്പ കത്തിച്ച് കത്തിച്ച് എനിക്ക് ഈ ഇങ്ങനത്തെ ഈ പരിപാടി അത്ര നല്ല ശീലമൊന്നുമില്ല. ഞാൻ എന്നെങ്കിലും പറ്റുന്നവരെയൊക്കെ കത്തിച്ച് നോക്കുന്നുണ്ട്, ശരിയാവുമായിരിക്കും കുറച്ച് ദിവസം കൊണ്ടെന്ന് തോന്നുന്നു. ആയി വരുന്നുണ്ട് കേട്ടോ, ഞാൻ വെള്ളത്തിലിട്ടപ്പോ ഉരുട്ടുന്ന ഒരു പരുവത്തിലേക്ക് എത്തുന്നുണ്ട്, പക്ഷെ പൊട്ടി വരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയില്ല. ഒരു ഇച്ചിരി നേരം ഇവിടെ കഴിഞ്ഞു, ഇപ്പൊ കണ്ടോ ഉരുട്ടി വരുന്ന പരുവത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പോടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. വെള്ളത്തിനകത്തോട്ട് ഇട്ടേച്ച് കണ്ടോ, ഇപ്പൊ നല്ല നൂല് പോലെ ഈ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഒരു രണ്ട് മിനിറ്റോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവും. ഇത് നല്ല തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് വരും. ഇപ്പൊ കണ്ടോ, അപ്പൊ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ചെറിയ പണിയുണ്ട്. ഇതിൽ ഞാനുണ്ടല്ലോ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. അതിനെന്ന് വെച്ചാൽ ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവാതെ അല്ല അലുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇടുന്നത്. ഇത് ഇടണം എന്നൊരു നിർബന്ധമില്ല. ഞാൻ ഇത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഇച്ചിരി ബേക്കിംഗ് സോഡ ഒരു നുള്ള ഇടുന്നുള്ളേ. അതോടെ ഇട്ടേച്ച് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്, എന്നാലും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് ഇതുണ്ടോ, നല്ലോണം പൊങ്ങി ഇത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെന്നോ, നമുക്ക് ഒന്നോടെ ഒന്ന് ഫൈനലായിട്ട് വെള്ളത്തിലിട്ട് നോക്കാം. ഇതുണ്ടോ വെള്ളത്തിലിടുമ്പോഴത്തേക്കും കണ്ടോ നല്ല ഉണ്ട ഉണ്ടായിട്ടിരിക്കുന്നു. നോക്കി കാണാവോ തരത്തില്ല ക്യാമറയിൽ. ഇതുണ്ടോ, ഇതുണ്ടോ നല്ല കല്ല് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഞാൻ ഒരു സ്പൂണ് ബട്ടറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ രണ്ട് കടല ഇട്ട് കൊടുത്തേച്ച്, ശരിക്കും ഞാൻ ഈ കടല വെച്ച് മാത്രം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതാ, കുറച്ചുകൂടെ ഉള്ളതാണ്. ഇനി സമയമില്ല കേട്ടോ, ഇനി പെട്ടെന്ന് ഇട്ട് ഇളക്കി വെച്ച് പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും.
മാറിപ്പോയോണ്ടല്ലോ ഒറ്റ പരിപാടി നടക്കൂല, മൊത്തം കട്ട പിടിച്ചു. അതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്തു കേട്ടോ. വീഡിയോ ഒന്നും എടുത്തോണ്ടിരുന്ന ഒന്നും നടക്കൂല. പെട്ടെന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യണം. അമാന്തിച്ചോണ്ടിരുന്ന ഒന്നും നടക്കൂല. നമുക്കിതൊന്ന് പരത്തണം. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം നമുക്ക് ഒരു പണി ചെയ്യാൻ. എന്താ പണി എന്ന് വെച്ചാൽ, ഒരേ കനാകാൻ വേണ്ടി നമ്മളൊരു ബട്ടർ പേപ്പർ ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് നമ്മുടെ ചപ്പാത്തിക്കോലില്ലേ അത് വെച്ചിട്ട് നല്ലോണം പരത്തി പരത്തി എടുത്താൽ മതി. പെട്ടെന്ന് ചെയ്യണം അതും. ഇനിതേ ബട്ടർ പേപ്പർ ഞാൻ ഇതിന്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ടേ. എന്നിട്ട് നമ്മുടെ ചപ്പാത്തിക്കോലില്ലേ അത് വെച്ച് നല്ലോണം ദേ ഇങ്ങനെ ഒരേ ലെവലിലാകാൻ വേണ്ടി ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ടേ. കേട്ടോ, ഇങ്ങനെ ഒന്ന് എല്ലാ സൈഡിട്ടും കറക്റ്റ് വട്ടമൊന്നും ചിലപ്പം കിട്ടുകയില്ല കേട്ടോ. എന്നാലും നല്ല തിളച്ച ചൂടാ കേട്ടോ. കൈയൊന്നും കൊണ്ട് മുക്കിയേക്കല്ലേ. ഇനി നമുക്കുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഈ ബട്ടർ പേപ്പർ മാറ്റണം ഇവിടുന്ന്. ഇതെന്ന് പൊളിച്ചെടുക്കണം. അതിനാന്ന് വെച്ചാൽ ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ അതെല്ലാം മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചു പോവും. ഇനി നമുക്ക് ഇതേ ബട്ടർ പേപ്പർ പതുക്കെ ഉള്ള നേരത്തെ കേട്ടോ, ചൂട് പോകുന്നതിന് മുമ്പേ ബട്ടർ പേപ്പർ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ആഹാ, അപ്പൊ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ എന്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കത്തി മാറ്റി വേറൊരു കത്തിയൊക്കെ ഇട്ടോ. എങ്ങനെയുണ്ട് മുപ്പൂരിന്റെ കത്തിയ? അടിപൊളിയില്ല? നല്ല മുറിച്ചുണ്ട് കേട്ടോ. മുപ്പൊരുവിയെന്ന് ചോദിച്ചാൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്, അടിപൊളി കത്തിയാ. ഇതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനങ്ങനെ കറക്റ്റ് ഷേപ്പിൽ അങ്ങനെ ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഒന്നിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓ, സ്കെയിലൊന്നും എടുത്ത് അളന്ന് മുറിക്കാനൊന്നും എനിക്ക് പറ്റിയില്ലാത്തതാണ്. ഞാൻ അങ്ങ് കരുകുറവെന്ന് മുറിച്ചു വെച്ചിട്ടുണ്ടേ. ഇത് പെട്ടെന്ന് സെറ്റാവും കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കടലമുട്ടായി നല്ല സെറ്റായി വരും. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതെ, നമ്മുടെ ഉഗ്രൻ കടലമുട്ടായി റെഡി ആയിട്ടുണ്ട്. നല്ല ഒച്ചയൊക്കെ ഉണ്ട്. ഇനി ഒരു കഷ്ണം നമുക്ക് തിന്ന് നോക്കിയിട്ട് ഇരുട്ടായ കാരണം പിള്ളേർക്ക് പിള്ളേരുടെ അടുത്തേക്ക് പോയില്ല. എന്തായാലും ഒരു തിന്ന് വെത്തോ. കടലമുട്ടയൊക്കെ കഴിക്കാൻ പറയുന്നത് ഒരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള സാധനമാ. റിലാക്സ് കൂടി കൂടി മിക്കവാറും ഞാൻ തന്നെ ഇവിടെ നിന്ന് തീർക്കും. പൊട്ടുകടല തീർക്കാൻ വേണ്ടി പിള്ളേരെ പറ്റിക്കാൻ ഇറങ്ങിയതാ. ലാസ്റ്റ് ഇപ്പൊ ഞാൻ തന്നെ തിന്ന് തീർക്കും ലക്ഷണം. അപ്പൊ നിങ്ങൾ തന്നെ പറ കടയിൽ നിന്ന് നമ്മൾ ഇത്രയും കടലമുട്ടായി മേടിക്കണമെങ്കിൽ എത്ര രൂപയാവും? ചെറിയൊരു കടലത്തിന് തന്നെ നല്ല വില. കടയിൽ കിട്ടുന്ന പോലെ തന്നെയാ, ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് കടൽ വെച്ച് വേണേലും ഉണ്ടാക്കാം. ഞാനിപ്പോ പൊട്ടുകടല ഇവിടെ കൂടുതൽ ഇരുന്നാറിന് അത് വെച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. മറ്റേ കടല വേണമെങ്കിൽ മറ്റേ കടല വെച്ച് ഉണ്ടാക്കാം. എന്റെ അടുത്ത് പൊട്ടുകടലായിരുന്നു, ഞാൻ പൊട്ടുകടലയും ബാക്കി ഇരുന്ന അല്ലാത്ത കടല നെൽക്കടലയും കൊണ്ട് എടുത്ത് ചെയ്ത എന്താണെങ്കിലും പിള്ളേർക്ക് കൂശാലായി. അങ്ങനെ ഇപ്പൊ പൊട്ടുകടല തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു മീനുക്കുട്ടിയും മറിയക്കുട്ടിയും കടലമുട്ടായി തിന്നാൻ പോവാ. ഇവരൊക്കെ എന്നും ഉണ്ടല്ലോ അച്ചാച്ചനെ ഒക്കെ കൊണ്ട് എന്നാ മേടിച്ചോണ്ട് വരണ്ടേ മാനേന്ന് വെല്ലുപ്പിച്ച് വയ്ക്കും. ചോദിച്ചില്ലേലും അത് അച്ചാച്ചൻ അങ്ങടേക്ക് പറഞ്ഞു ചേച്ചേ കടലമുട്ടായി ഉണ്ടെണ്ണേ. അത് മീനുക്കുട്ടിയൊക്കെ കുഞ്ഞിലേ ചേച്ചേ കള്ളമുട്ടായി ഉണ്ടെണ്ണേ കള്ളമുട്ടായി. അതുകൊണ്ട് എന്ത് കടലമുട്ടായി എന്റെ വകയാ. അപ്പൊ ഇത്രേ ഉള്ളൂ, ചെറിയ വീഡിയോ ആയിരുന്നു. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ഒക്കെയാണ്. അതുവരെ ബൈ ബൈ.